വള്ളിയൂർക്കാവ് ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റ് ആൻഡ് എക്സിബിഷൻ സ്പേസസ് എന്ന പേരിലാണ് വള്ളിയൂർക്കാവ് ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഭൂമിയിൽ 4.87 കോടി രൂപ ചെലവിൽ വിനോദസഞ്ചാര വകുപ്പ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 2022 നവംബറിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. ആഴ്ച ചന്തകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. മാസങ്ങളോളം പ്രവർത്തനമാരംഭിക്കാതെ കിടന്ന കെട്ടിടം ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പിന്നീട് ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു. എന്നാൽ നഗരസഭയിൽ നിന്നും കെട്ടിട നമ്പർ ലഭിക്കാതായതോടെ ദേവസ്വം ബോർഡും വെട്ടിലായി. വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് തറനിരപ്പിൽ നിന്നും 3 മീറ്റർ ഉയരം പാലിക്കണമെന്ന നിയമം മറികടന്നുകൊണ്ട് പ്രവർത്തികൾ നടത്തിയതാണ് ഇപ്പോൾ വിനയായത്. അതേസമയം കെട്ടിടത്തിന് നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ശുപാർശ നൽകാൻ തീരുമാനിച്ചതായി നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജേക്കബ് സെബാസ്റ്റ്യൻ പറഞ്ഞു. ബോർഡ് മീറ്റിംഗിൽ ഞങ്ങൾ ഗവൺമെന്റ് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് സ്പർശീലം കിട്ടുന്ന മുറയ്ക്ക് നമ്പർ ഇടാനുള്ള ആവശ്യം നടത്തിയിരിക്കുന്നു. നഗരസഭ നമ്പർ നൽകാത്തതിനാൽ തന്നെ ഇവിടെ കച്ചവടം തുടങ്ങുന്നതിനുള്ള ലൈസൻസ് ലഭിക്കില്ല. കൂടാതെ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനും തടസ്സമായി മാറും. കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോഴും നിർമ്മാണം നടക്കുമ്പോഴും 3 മീറ്റർ ഉയരമെന്ന ചട്ടം പാലിക്കാത്തത് ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. അനുമതി ലഭിക്കാതെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും ആരോപണമുയരുന്നുണ്ട്. കെട്ടിടത്തിന് ചെലവഴിച്ച കോടികൾ സംബന്ധിച്ചും വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വയൽ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന് പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ പയ്യമ്പള്ളി വില്ലേജിൽപ്പെട്ട ഈ ഭൂമി കരഭൂമിയായാണ് രേഖകളിൽ ഉള്ളത്. നിർമ്മാണത്തിലെ അപാകതകൾ കാരണം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.